റഷ്യയ്ക്ക് പുറത്ത് സൈന്യത്തെ ഉപയോഗിക്കാൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പാർലമെന്റിന്റെ അനുമതി. പ്രസിഡന്റിന്റെ ആവശ്യത്തിൽ വോട്ടെടുപ്പ് നടത്തിയ ശേഷമാണ് പാർലമെന്റിന്റെ തീരുമാനം. യുക്രൈൻ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നതിനിടെയാണ് പുടിന്റെ നിർണായക നീക്കം. 153 റഷ്യൻ സെനറ്റർമാർ തീരുമാനത്തെ പിന്താങ്ങി. തീരുമാനത്തെ എതിർത്ത് ഒരാൾ പോലും വോട്ട് ചെയ്തില്ല. ഒരാൾ പോലും വോട്ടിംഗിൽ നിന്ന് വിട്ടുനിന്നതുമില്ല. കിഴക്കൻ യുക്രൈനിലേക്ക് തൽക്കാലം സേനയെ അയക്കില്ലെന്ന റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുൻവാദഗതികളെ തള്ളിക്കൊണ്ടാണ് ഫെഡറേഷൻ കൗൺസിലിന് മുൻപാകെ പുടിൻ സൈനിക വിന്യാസത്തിനുള്ള അനുമതി തേടിയത്. ചർച്ചകൾ പരാജയപ്പെട്ടു. അക്രമത്തിന്റെയും രക്തചൊരിച്ചിലിന്റെയും പാതയാണ് യുക്രൈൻ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഉപപ്രതിരോധ മന്ത്രി നിക്കോളാങ്കെ പാങ്കോ ഫെഡറേഷൻ കൗൺസിലിനിടെ പറഞ്ഞു. അവർ നമുക്ക് മറ്റു വഴികളൊന്നും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം റഷ്യ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചെന്ന രൂക്ഷ വിമർശനവും ഒപ്പം ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി. യുക്രൈനിലെ വിമത മേഖലകളിലൂടെ സൈന്യത്തെ അതിർത്തി കടത്തിയ പുടിന്റെ നടപടി നീതീകരിക്കാനാവാത്തതെന്നും ബൈഡൻ മുന്നറിയിപ്പ് നൽകി. റഷ്യയുടെ നീക്കത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക വാണിജ്യ ഉപരോധം വേണമെന്നും അമേരിക്ക ലോകരാഷ്ട്രങ്ങളോട് ആഹ്വാനം ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ കടുത്ത ഉപരോധം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനിടെ റഷ്യൻ സൈന്യം അതിർത്തി കടന്നുവെന്ന കാര്യം മോസ്കോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. രാജ്യത്തിന് പുറത്ത് സൈനിക നടപടി ആവാം എന്ന സുപ്രധാന തീരുമാനം റഷ്യൻ പാർലമെന്റ് എടുത്തു എന്നത് യുദ്ധത്തിനുള്ള ആഹ്വാനമാണെന്നും അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. രണ്ടാഴ്ചയായി വിമത സൈനികരെ ഉപയോഗിച്ച കനത്ത ഷെല്ലാക്രമണമാണ് യുക്രൈനിന്റെ ജനവാസ മേഖലയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈനികൻ വധിക്കപ്പെട്ട ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ട്. യുക്രൈനിന്റെ അതിർത്തി മേഖലയിലെ ഡോണിയാസ്കിനെയും ലുഹാൻസ്കിനെയും സ്വതന്ത്ര ഭൂവിഭാഗമെന്ന നിലയിൽ അംഗീകരിച്ചുകൊണ്ടുള്ള പുടിന്റെ പ്രമേയത്തെ നാറ്റോയും അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും നിശിതമായി വിമർശിച്ചിരുന്നു. ഉപരോധത്തിന്റെ ഭാഗമായി അമേരിക്ക എല്ലാ സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങളും മരവിപ്പിച്ചു. അന്താരാഷ്ട്ര ഓഹരി രംഗത്ത് റഷ്യൻ കമ്പനികളിൽ നിക്ഷേപിക്കരുതെന്ന അഭ്യർത്ഥനയും ബൈഡൻ നടത്തി. ഇതിനു പുറമെ ജർമ്മനി റഷ്യയിലേക്കുള്ള വാതക പൈപ്പ്ലൈൻ പണികൾ നിർത്തിവച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മനുഷ്യൻ മീഡിയ.